ം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ പരസ്യം നൽകിയതിനെ തുടർന്ന് പ്രമുഖ ഫുഡ് ബ്ലോഗർ മുഖേഷ് നായർക്കെതിരെ എക്സൈസ് കേസെടുത്തു കൊല്ലത്തെ ബാറിലിരുന്ന് മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ പരസ്യം ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചതിനാണ് കേസെടുത്തത് എല്ലാം കുടിക്കാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അതിനുള്ള സോഷ്യൽ എല്ലാം ഉണ്ട് പക്ഷേ ഇത് പരസ്യം ചെയ്യാൻ പാടില്ല മേടിക്കാം തിന്നാം പക്ഷെ തൂറാൻ പറ്റത്തില്ലെന്നൊരു അവസ്ഥയാണ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങട്ടെ സുഹൃത്തുക്കളെയും അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഉള്ളടക്കം വളരെ സിംപിളാണ് അതായത് മുകേഷം നായർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇതിനു മുമ്പ് ഞാൻ മുകേഷ് എംനായരുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം പരസ്യമായിട്ട് റോഡിൽ നിന്ന് മദ്യപിക്കുന്നു ഇത് ശരിയാണോ അദ്ദേഹം ഒരു ഇൻഫ്ലുവൻസറാണ് ഫുഡ് ബ്ലോഗറാണ് ഇങ്ങനെ ചെയ്താൽ എന്ത് മെസ്സേജ് ആണ് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ അദ്ദേഹം തന്നെ അതിൻ്റെ അടിയിൽ വന്നൊരു കമൻറ്റ് ഇട്ടു അതിലുപരി കുറേ ആളുകൾ നെഗറ്റീവ് കമൻ്റ് ഇട്ടു നിനക്ക് എന്താ കുടിക്കും ഇനിയും കുടിക്കും കൊടുക്കും കുടിക്കും എടുക്കും കിടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ കമൻ്റ് ഇട്ടു മുകേഷ് നായരും വന്നിട്ട് ഒരു കമൻ്റ് ഇട്ടു ഇവിടെ വിൽക്കുന്നുണ്ടല്ലോ ഞാൻ കൂടി നിർത്താം ആ വിൽക്കുന്നത് തടാ ആദ്യം അത് തടയൂ വിൽക്ക് അതിനുശേഷം ഞാൻ കൂടി കുടിക്കുന്നു നിർത്താം എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ന്യായമായ ഒരു കാര്യം തന്നെയാണ് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാശിന് മേടിക്കുന്നു അദ്ദേഹം കുടിക്കുന്നു പൊളിക്കുന്നു നടക്കുന്നു അതിലൊന്നും നമുക്കൊന്നും ഒന്നും പറയാൻ പറ്റത്തില്ല അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ് പിന്നെ അത് ഈ പറയുന്ന പറയുന്നതുപോലെ നമ്മളൊരു റിക്വസ്റ്റ് പോലെ പറഞ്ഞു ഒരു ഇൻഫ്ലുവൻസറാണ് നിങ്ങൾ ചെയ്യുന്നത് ഒത്തിരി ആളുകൾ കാണത്തില്ലേ അവരെ അനുകരിക്കാനിടയാവത്തില്ലേ അപ്പോൾ ഓരോരുത്തർക്കൊന്നും മനസ്സ് തോന്നിയിട്ട് അത് അത് മാറ്റം വരുത്തുന്നുണ്ടോ അദ്ദേഹത്തിന് തോന്നുന്നില്ലെങ്കിൽ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹത്തിന്റെ ഇഷ്ടം പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ആ വാർത്തയുടെ ചെറിയൊരു രൂപ നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചു തരാം മദ്യപാനം രീതിയിൽ പരസ്യം നൽകിയതിനെ തുടർന്ന് പ്രമുഖ ഫുഡ് ബ്ലോഗർ മുകേഷ് നായർക്കെതിരെ എക്സൈസ് കൊല്ലത്തെ ബാറിലിരുന്ന് മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ പരസ്യം ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചതിനാണ് കേസെടുത്തത് ഒന്നാം പ്രതി ബാറിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് പരസ്യം നൽകിയത് സംസ്ഥാനത്തെ നിലവിലെ അബ്കാരി ചട്ട പ്രകാരം ബാറുകൾക്ക് പരസ്യം നൽകാൻ സാധിക്കില്ല ഈ നിയമം മറികടന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് എക്സൈസ് കേസെടുത്തത് മുകേഷ് നായർ പങ്കുവച്ച വീഡിയോയിൽ മദ്യത്തിന്റെ ദൃശ്യങ്ങൾ കാണിച്ചിരുന്നു ബാർ ലൈസൻസ് വയലേഷൻ വകുപ്പുകൾ ചേർത്താണ് എക്സൈസ് കേസ് ഈ നായർ മദ്യത്തിന്റെ പടം കാണിക്കാത്ത പോലെ റോഡിലിരുന്ന് വരെ മദ്യപിക്കുന്ന റോഡിൽ വാഹനത്തിൽ പൊതുസ്ഥലത്തിരുന്ന് വരെ മദ്യപിക്കുന്ന രീതിയിൽ അന്ന് വീഡിയോ ഇട്ടിട്ട് അദ്ദേഹത്തെ പൊക്കിയില്ല അറസ്റ്റ് ചെയ്തില്ല കേസ് എടുത്തില്ല ഒന്നും എടുത്തില്ല ഈ ബാറിൻ്റെ പേരോ ഇതിൻ്റെ മുതലാളിയുടെ പേരോ ഒന്നും ഞാൻ പുറത്ത് പറയുന്നില്ല വേറൊന്നും അല്ല അത് ഒരു വലിയ പ്രമോഷനാണ് ഇതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ബാറിന് കിട്ടാൻ ഒരു പ്രമോഷനും ഇല്ല എന്നാലോചിച്ച് നോക്കി മീഡിയാവൺ പോലത്തെ മനോരമ പോലത്തെ അതിലുപരി സോഷ്യൽ മീഡിയയിലുള്ള പല മാധ്യമങ്ങളും ഇതെടുത്ത് റിപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്കും ഈ പറയുന്ന ബാറിൻ്റെ പേര് സഹിതമാണ് റിപ്പോർട്ട് ചെയ്തത് ബാറിപ്പ് ലൈസൻസ് കട്ടായാൽ തന്നെ ചിലപ്പോൾ ഇത്ര ലക്ഷങ്ങൾ പത്ത് ലക്ഷം രൂപയ്ക്ക് അകത്ത് ചിലപ്പോൾ താഴെ കൊടുത്ത് ഒന്നോ രണ്ടോ മൂന്നോ ലക്ഷം കൊടുത്ത് ചിലപ്പോൾ ഈ കേസ് ഒതുക്കി ലൈസൻസ് തിരിച്ച് വീണ്ടെടുക്കാൻ പറ്റിയിരിക്കും പക്ഷേ ഈ പറയുന്ന പത്ത് ലക്ഷം രൂപ കൊടുത്താൽ പോലും ഇത്രയും മെയിൻ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഒരു പരസ്യം കിട്ടത്തില്ല ഈ സമയത്തും ഈ വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറികളുണ്ട് ഇതുപോലത്തെ വീഡിയോസ് ഉണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് അദ്ദേഹത്തിന് ഒരു ലാഞ്ചനം പോലും ഒരു ഏഷ്യൽ പോലും ഇതുകൊണ്ടൊന്നും വന്നിട്ടില്ല പിന്നെ ആരെ തോപ്പിക്കാനോ ആരെ കാണിക്കാനുമാണ് ഇത്രയും വലിയ പ്രഹസനങ്ങൾ ഈ പറയുന്ന പോലെ ഈ പറയുന്ന എക്സൈസർ കാണിച്ചത് എന്തിനാണ് എനിക്കറിയത്തില്ല ഈ വാ മാധ്യമങ്ങളിലൂടെ ഒരു വാർത്ത കൊടുത്തു ആ വാർത്തയിലൂടെ ഈ പറയുന്ന ബാറിന് പ്രമോഷൻ കിട്ടി അതേ ഉള്ളൂ ഇവിടെ സംഭവിക്കുന്നത് എൻ്റെ വീഡിയോ ഇടുന്ന സമയത്തും ഇത് അറിയാത്തവരോട് അറിയും ആ ബാറേതും തിരക്കും അതേ ഇവിടെ സംഭവിക്കാനുള്ളൂ അപ്പോൾ അതുകൊണ്ട് മുകേഷൻ നായർ അദ്ദേഹം ചെയ്യേണ്ട പരിപാടി അദ്ദേഹം ഏറ്റെടുത്ത് ആ വർക്ക് അദ്ദേഹം ഏറ്റെടുത്ത് ആ പരസ്യം വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി ആളുകൾ അവിടെ പോയി അവരുടെ ഇഷ്ടത്തിന് കയറി അവരുടെ പരിപാടികൾ നടത്തും അപ്പോൾ ഇവിടെ എനിക്ക് ഇനി മുകേഷൻ നായരെ കൊണ്ട് മാറ്റി നിർത്താം അദ്ദേഹത്തിനകത്തിന് കൊണ്ടു കൊണ്ട് അദ്ദേഹത്തിൻ്റെ കടമ കഴിഞ്ഞു അദ്ദേഹം ഏറ്റെടുത്ത പണി അടിപൊളിയായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കു തന്നെ കടമെടുത്ത് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാണ് ഇപ്പോൾ എക്സൈസ് ഈ വിഷയത്തിൽ കേസ് കേസെടുത്തു എന്ന് പറയുന്നത് ഈ മദ്യം അങ്ങനെ ഇവിടെ വരുന്നത് അടിക്കടി ഓരോ ദിവസവും പുതിയ പുതിയ ബാറുകൾ തുറക്കാനുള്ള അനുമതി കൊടുക്കുന്നു അതിനെല്ലാം ലൈസൻസ് കൊടുക്കുന്നു പുതിയ പുതിയ വിയറേജ് ഔട്ട്ലെറ്റുകൾ കൊടുക്കുന്നു ഇതൊക്കെ ഇവിടെ നിർത്തലാക്കാൻ ആരാണ് ശ്രമിക്കേണ്ടത് ഇവിടുത്തെ ഗവൺമെൻറ് അല്ലേ ശ്രമിക്കേണ്ടത് അപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് നമ്മുടെ ബഹുമാനീനായ മുഖ്യമന്ത്രി അതിന് മുമ്പ് പറഞ്ഞൊരു വീഡിയോ ക്ലിപ്പുണ്ട് അത് ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിച്ച് തരാം എല്ലാവരും ഫിറ്റ് ആയിരിക്കുകയാണ്

പുതിയ ഗവൺമെൻറ് വന്നപ്പോഴത്തേക്കിനും ഇപ്പോൾ ഈ നമ്മളോട് സംസാരിച്ച ബഹുമാനിയായ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ള ആളുകൾ ഭരിക്കുന്ന ഇപ്പോഴത്തെ ഗവൺമെൻറ് വന്നപ്പോഴത്തേക്കിനും പുതിയ ബാറുകൾ അനുവദിച്ചു ജവാൻ എന്ന് പറയുന്ന മദ്യത്തിൻ്റെ വിൽപ്പനയുടെ അളവ് കുറഞ്ഞതിന് ഉദ്യോഗസ്ഥരോട് തട്ടിക്കേറിയ ഗവൺമെൻറ്റുള്ള നാടാണ് നമ്മുടെത് അപ്പോൾ ആരെയാണ് ഇവിടെ കുറ്റം പറയേണ്ടത് ഇവിടുത്തെ വരവല്ലേ നിർത്തേണ്ടത് ഈ പറയുന്ന കിട്ടുന്ന ലഭ്യതയല്ലേ നിർത്തേണ്ട അതിനും ശേഷം ആരെങ്കിലും വീട്ടിൽ ഇരുന്ന് മാറ്റി അടിക്കുകയാണെങ്കിൽ സത്യമായിട്ടും അതിന് എടുക്കണം പ്രശ്നം ഉണ്ടാക്കണം ഇപ്പം എല്ലാം കുടിക്കാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അതിനുള്ള സോഴ്സ് എല്ലാം ഉണ്ട് പക്ഷേ ഇത് പരസ്യം ചെയ്യാൻ പാടില്ല മേടിക്കാം തിന്നാം പക്ഷെ തൂറാൻ പറ്റത്തില്ലെന്നൊരു അവസ്ഥയാണ് നല്ല പരിപാടിയാണല്ലോ എങ്കിൽ പിന്നെ അവരങ്ങ് നിർത്ത് മദ്യം തന്നെ അങ്ങ് നിർത്ത് ഇവിടെ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്തുകൂടെ ഇവിടെ നമ്മുടെ കരകൗശല വസ്തുക്കളെ പ്രമോട്ട് ചെയ്തുകൂടെ പിന്നെ എന്ന് പറഞ്ഞാൽ കൃഷി കൃഷിയുടെ കാര്യത്തിൽ വിട്ടുകാരം നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടല്ല തിന്നുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികൾ അവരെ സംസ്ഥാനത്ത് ഉണ്ടാക്കുന്നത് നമ്മൾ തിന്നുന്നു ഇവിടെയുള്ളവർക്കൊന്നും ചെയ്യാൻ മതി ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ മതി അവരുണ്ടാക്കി തരുമ്പോൾ നമ്മൾ തിന്നുന്നു പിന്നെ ആകെ വരുമാനം എന്താ വലിയ അന്തസോടെ ഓണം കഴിയുമ്പോഴത്തേന് എഴുതി കാണിക്കും ഇത്ര കോടി രൂപയുടെ മദ്യം വിറ്റു മൂന്നൊക്കെ നമ്പറുള്ള കോടി രൂപയുടെ മദ്യം വിറ്റു അതൊന്നെങ്കിൽ ചാലക്കുടിയിലെ കരുനാപ്പള്ളി ഇത് രണ്ടു രണ്ടുമായിരിക്കും മുന്നിൽ ഏതോ വലിയ ഓട്ട മത്സരത്തിൽ വിജയിച്ചിട്ടുള്ളത് ഇല്ലെങ്കിൽ ഒളിമ്പിക്സിൽ കേരളം മെഡൽ നേടിയ പോലെയാണ് ഇത് എഴുതി കാണിക്കുന്നത് മദ്യം വിറ്റ് ആളുകൾക്ക് വിഷം കലക്കി കൊടുത്ത് കിട്ടുന്ന കാശിൽ അഭിമാനിക്കുന്ന ഒരു നാട് വേറെ ഏതെങ്കിലും കാണും എല്ലാം വേണം ആവശ്യത്തിനെല്ലാം വേണം ഒന്നുകിൽ ഒരു ലിമിറ്റ് വേണം എനിക്ക് ഇത്രയും കുടിച്ചാൽ മതി പുറത്തുള്ള വിദേശമുള്ള രാജ്യത്തുള്ള ആളുകൾ അവർ ഒന്നോ രണ്ടോ പേർക്ക് ഡെയിലി കുടിക്കും എന്നും കുടിക്കുന്ന ഒരു പക്ഷേ ഒന്നോ രണ്ടോ പേർക്ക് കുടിക്കുന്ന നിർത്തി ഇവിടെ ഉള്ളവരോ ഒന്നോ രണ്ടോ പെഗ് ഇരുപത്തഞ്ച് തവണ കുടിക്കുക ഒരു ദിവസം എന്നാലോചിച്ച് നോക്കി അപ്പോൾ ഇവിടുത്തെ മനുഷ്യർക്ക് മാറ്റമില്ല അല്ലെങ്കിൽ ഗവൺമെന്റ് എങ്കിലും ത്വത്തണം ഗവൺമെൻറ് കാശ് കിട്ടാനായിട്ട് പിന്നെയും കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഇവിടെ മുകേഷൻ നായരൊക്കെ കുറ്റം പറയുന്നതിലുപരി ഇവിടെ കൊടുക്കുന്നവരെയാണ് ആദ്യം നിർത്തേണ്ടത് അതിനുശേഷം ബാക്കിയുള്ളവരിലേക്ക് കടക്കാം പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ഈ പോസ്റ്റ് പോസ്റ്റടിയിൽ വന്ന രണ്ട് മൂന്ന് രണ്ടുമൂന്ന് ഞാൻ ഈ പറഞ്ഞ ആശയവുമായിട്ട് സാധൂകരിക്കുന്നതിലുള്ള കമൻറ്റുകളാണ് വർഷം നൂറ് നൂറ് കണക്കിന് പുതിയ വാറുകൾ തുറന്ന് ജനത്തെ കുടിയന്മാരാക്കുന്ന ഗവൺമെൻറ്റിനെതിരെ കേസെടുക്കുമ്പോൾ കോടതി ഇത് വളരെ കറക്റ്റായിട്ടുള്ള പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഗവൺമെൻറ്റിനാണ് നേരത്തെ ഈ പറഞ്ഞത് ഇവിടെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്തത് നമ്മൾ അതിനെതിരെയാണ് ക്യാമ്പയിൻ നടത്തുന്നതെന്ന് ഈ ഫിറ്റിനെതിരെ ക്യാമ്പയിൻ നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ പിന്നെ ബാറിന് അനുമതി കൊടുക്കുകയാണ് അപ്പോൾ ആളുകൾ കുടിക്കാൻ വേണ്ടി വെമ്പി നിൽക്കുന്നവർക്ക് പുതിയ പുതിയ വാർ വരുമ്പോൾ എന്താ ഓ പത്ത് കിലോമീറ്റർ അപ്പുറത്ത് പോയി കുടിച്ചുകൊണ്ടിരുന്നവൻ രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് വാർ വന്നു അവിടെ പോയി കുടിക്കാൻ തുടങ്ങി കുടി കൂടത്തേ ഉള്ളൂ ഒരു കമൻ്റ് കൂടെ ഉണ്ട് മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് കേസെടുത്തു എന്നാൽ ബീവറേജ് ഔട്ട്ലെറ്റിന്റെ എണ്ണം കൂടിയാൽ കുഴപ്പമില്ല ബാറിന്റെ എണ്ണം കൂടിയാൽ കുഴപ്പമില്ല പ്രോത്സാഹിപ്പിക്കുന്നത് തെറ്റെങ്കിൽ എന്തുകൊണ്ട് ഇത് അടച്ചുപൂട്ടുന്നില്ല ഇതിൽ ആദ്യം ചോദിച്ച കാര്യം തന്നെ വളരെ കറക്റ്റ് ആണ് മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് കേസെടുത്തു ഈ ഇദ്ദേഹം ഈ പറയുന്ന പോലെ ബാറിന്റെ പരിസരം എന്ന് പറഞ്ഞ് കേസെടുത്ത് എങ്ങനെയെങ്കിലും ഇവിടെ ബാറുകൾക്ക് അനുമതി കൊടുക്കുന്നതിന് എടുക്കണ്ടേ പുതിയ പുതിയ ബീവറേജ് ഔട്ട്ലെറ്റ് വരുന്നതിന് കേസ് കൊടുക്കേണ്ടേ അത് ഗവൺമെന്റ് തന്നെയല്ലേ അതെല്ലാം ചെയ്യുന്നത് അവർക്കെതിരെ അവർ കേസ് എന്തായാലും കൊടുക്കത്തില്ലല്ലോ പക്ഷേ അതല്ലേ നിർത്തലാക്കേണ്ട ആദ്യം ഈ വരുന്ന വരക്കുമല്ലേ നിർത്തലാക്കേണ്ടത് ആളുടെ ഈ കിട്ടുന്നുണ്ടല്ലേ കുടിക്കുന്നത് കിട്ടാനുള്ള ഓപ്ഷൻ ഇവിടെ എങ്ങനെ ഉണ്ടാവുന്ന ഈ ഒരു ബാർ മുതലാളിക്ക് ബാർ തുടങ്ങണമെങ്കിൽ അതിനുള്ള ലൈസൻസ് ആരാ കൊടുക്കുന്നത് ആ ബാറിലേക്കുള്ള മദ്യം ആരാണ് കൊടുക്കുന്നത് വാറ്റിക്കൊണ്ടൊന്നും വെക്കുമല്ലല്ലോ അപ്പോൾ അതിലൊക്കെ ഒരു ത്വരിതപ്പെടുത്തൽ വരണം അതിലൊക്കെ ആദ്യം കൺട്രോൾ വരണം ആ എല്ലാവർക്കും കുടിക്കാനായിട്ട് കൊടുത്തതിനു ശേഷം മേടിച്ച് കുടിച്ച് പരസ്യം ചെയ്യുന്നവർക്ക് മാത്രം കേസ് വരുന്നത് തെറ്റാണ് എന്തായാലും ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ഒരു മദ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊട്ടും യോജിപ്പില്ല അത് ഞാൻ ആദ്യം ആ വീഡിയോയിലൂടെ പറഞ്ഞു അത് ബോധമുള്ളവർക്കെല്ലാം അത് മനസ്സിലായി അല്ലാത്തവരിലെ കുറ്റം പറഞ്ഞു കളിയാക്കി തെറി വിളിച്ചു അത് വിളിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ഒരു കുഴപ്പമില്ല അത് ഓരോരുത്തരുടെ രീതിയാണ് തെറി വിളിക്കുകയൊക്കെ ചെയ്യുന്നത് മാന്യമായിട്ട് ഒരു വിമർശനത്തെടുക്കാം ഞാൻ അന്നും പറഞ്ഞ് മാന്യമായിട്ടാണ് വിമർശനം ചെയ്യുന്നത് കാര്യം ഓരോരുത്തർക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ അറിയിച്ചു കൊടുക്കും നമുക്ക് നേരിട്ട് പരിചയമുള്ള വ്യക്തികളൊന്നുമില്ല അപ്പോൾ നമ്മൾ വിമർശനത്തിലൂടെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നവർക്കൂടെ ഒരു വിമർശനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കാരണം നല്ല നല്ല വീഡിയോസ് ചെയ്യുന്ന ആളുകളാണ് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ആളുകളാണ് അങ്ങനെയുള്ളൊരു ഈ മദ്യം അതുപോലത്തെ ലഹരി പ്രോത്സാഹിപ്പിക്കുന്നൊരാഗ്രഹം കൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത് പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട് ഇതേപോലത്തെ മലയാളികൾ തന്നെ ഇന്ത്യക്ക് പുറത്ത് പല രാജ്യങ്ങളിലും പോയിരുന്നു കുക്കർ വാറ്റുന്ന കുക്കറൊക്കെ വെച്ചിട്ട് വാറ്റി അടിക്കുന്ന വീടും എടുത്തിടും ഇതൊക്കെ എവിടെ ഇരുന്നാണ് നമ്മൾ കാണുന്നത് ഇതൊക്കെ നമ്മുടെ കാസർകോട്ട വീട്ടിലും കുട്ടനാട്ടിലെ വീട്ടിലും നമ്മുടെ കൊല്ലത്തെ വീട്ടിലും നമ്മുടെ ആലപ്പുഴയിലെ വീട്ടിലും അങ്ങ് കാഞ്ഞാങ്കുറ്റിയിലൊക്കെ നമ്മളെവിടെ എവിടൊക്കെ വീടുണ്ട് അവിടൊക്കെയുള്ള വീടുകളിൽ നമ്മൾ ഇരുന്നുകൊണ്ട് കാണുന്നുണ്ട് ഇതുപോലത്തെ പല രാജ്യങ്ങളിലുള്ള ആളുകൾ അവിടെ അനുമതിയുണ്ട് വാറ്റാനും കുടിക്കാനും ഒക്കെ അതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ ഇരുന്ന് നമുക്ക് കാണാം ഒരു കുഴപ്പമില്ല അതൊന്നും ബാൻ ചെയ്യപ്പെടുന്നില്ല നമ്മുടെ നാട്ടിൽ ഇതൊക്കെ സംഭവിക്കുമ്പോൾ അതിലുപരി ഗവൺമെൻ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട് അത് മേടിച്ച് കുടിക്കുകയും ചെയ്യാം പക്ഷേ ഈ പറയുന്ന പോലെ പുറത്ത് വിടാൻ പാടില്ല സത്യമാണ് ആദ്യം നിർത്തേണ്ടത് ഈ കൊടുക്കലാണ് ഈ കൊടുക്കലങ്ങ് നിരോധിക്കണം കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ വാറ്റി അടിക്കുമെന്നെങ്കിൽ നമുക്ക് ഗ്യാസ് എടുക്കാമല്ലോ അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്തരം കാര്യമൊക്കെ ഉള്ളൂ ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ചെറുതെരെ കുടിക്കുന്നവർ കുടിച്ചുകൊണ്ടേ ഇരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ അവരുടെ വഴിക്ക് കുടിച്ചുകൊണ്ടിരിക്കട്ടെ പിന്നെ ഗവൺമെൻറ് ഇതിനൊക്കെ കുറച്ച് മയം കൊണ്ടുവരണം ഈ എല്ലാം മദ്യത്തിൽ നിന്ന് മാത്രം വരുമാനം കണ്ടെത്തുന്ന പരിപാടി മാറ്റി നിർത്തണം നമ്മുടെ തലമുറ നശിച്ചു പോകും ഈ പറഞ്ഞ പോലെ ലഹരി എന്ന് പറയുന്നത് മറ്റേ വലിയും പൊടിയും മാത്രമല്ല ഇതെല്ലാം ലഹരിയാണ് സിഗർറ്റോട്ട് ഇങ്ങോട്ട് മദ്യം എല്ലാം ലഹരി തന്നെയാണ് അതിനെ ഗവൺമെൻറ്റും പ്രോത്സാഹിപ്പിക്കുന്നു അതാരെങ്കിലും മേടിച്ച് കുടിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ അവരുടെ മേരിൽ പ്രശ്നം ഉണ്ടാകുന്നു രണ്ടാൾക്ക് രണ്ട് നിയമം പാടില്ലല്ലോ ഒരുപോലെ ഒരുപോലാവണമല്ലോ വീഡിയോ അപ്പ് ചെയ്യുന്നു പലരും ആഗ്രഹിച്ച് നായർക്ക് നായർക്കിങ്ങനെയൊക്കെ പറ്റിയപ്പോഴത്തേക്കിനും ഞാൻ അയാളെ പൊങ്കാലയിട്ട് ഇട്ട് തേറി വിളിച്ച് ഒരിക്കലും ശവതി കുത്തുന്ന പരിപാടി എനിക്കില്ല അതേപോലെ ഒരാൾ വീണ് കിടക്കുന്ന സമയത്ത് അയാളെ നോക്കി കൊഞ്ഞനും കുത്തുന്ന പരിപാടിയില്ല അന്ന് ഞാൻ അങ്ങനെ ചെയ്തത് ഇതിന് പ്രധാന കാര്യം പൊതുസ്ഥലത്തും പൊതു പൊതു റോഡിൽ ഒക്കെ ഇരുന്ന് മദ്യപിക്കുന്നതിന് ആണ് അപ്പോൾ അത് ഒരിക്കലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതിന് ആര് ചെയ്താലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം ഒരു ഇൻഫ്ലുവൻസറാണ് നമ്മുടെ കൂടെ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റലേക്ക് വീടിൻ ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഒരു പരസ്യം പോലും ചെയ്തപ്പോൾ അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു എന്നുള്ളതിൻ്റെ പേരിലാണ് കേസ് വരുന്നത് പക്ഷേ അത് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇത് കൊടുക്കുന്ന ഗവൺമെൻ്റ് കൂടെയാണ് അതുകൂടെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു വൈൻഡ് അപ്പ് ചെയ്യുന്നു ഇറ്റ്സ് മി ഹെൽത്ത് ഓഫ് സൈനിങ് ഔട്ട്